ഹായ് സലീൻ. ഹലോ. വൈ ACCA? മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, നീറ്റിന്റെ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഫുള്ളി സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അവൻ്റെ അഡ്മിറ്റ് കാർഡ്, ഐ മീൻ ആ മറ്റേ നമ്മുടെ ഹാൾ ടിക്കറ്റ് കാണാൻ ഒരു ഡേ ഉണ്ടായി. അപ്പോൾ ഹാൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഇറ്റ് വാസ് 5 years ഓൾഡർ ദാൻ മീ. ഓക്കെ. അഞ്ചുകൊല്ലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് തീരുമാനമായി, നമ്മളെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. എത്ര ബ്രില്യന്റ് ആണെങ്കിലും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ എങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി അല്ലെന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ സി എ എടുക്കാം, സി എടുക്കാൻ പ്ലാൻ ചെയ്തു. ഒരു ഡൗട്ട്, നീറ്റ് എഴുതാൻ 5 കൊല്ലം എന്ന് പറഞ്ഞു, 5 കൊല്ലം ആ പുള്ളി എടുത്തു എന്ന് കണ്ടപ്പോ ഒന്ന് വെറിയഡായി. പക്ഷെ സി എ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെ വന്നു? സി എ ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇതിനൊരു എൻട്രൻസ് എക്സാം ഇല്ലല്ലോ, നമ്മളത് കഴിഞ്ഞാൽ എന്തായി, ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ സി എ നോക്കിയപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ് ACCA. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാം സ്ട്രക്ചർ കുറച്ച് എന്താണ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ 4 papers ഒരുമിച്ച് എഴുതണം, അതിലൊന്ന് പോയാൽ ഇത് 4 2 എഴുതണം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ആ സ്ട്രക്ചർ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ നമുക്ക് ACCA നോക്കാം, ACCA ഈസ് മോർ ഫ്ലെക്സിബിൾ. അപ്പോൾ ആദ്യം കാണുന്നത് ലക്ഷ്യം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് കാണുകയാണ്. അപ്പോൾ ലക്ഷ്യയിൽ വന്ന് ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് വന്ന് അവരോട് സംസാരിച്ചു. സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല ഫാക്കൽറ്റീസ് നൽകുന്നുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട്, പഠിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ക്ലിയർ ആയിട്ട് ലക്ഷ്യയിലുണ്ട്. അതാണ് ഫസ്റ്റ് കണ്ടത്. അത് കണ്ടതുകൊണ്ട്, ആ പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുന്ന കണ്ടതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ലക്ഷ്യയിൽ വന്ന് ജോയിൻ ചെയ്തു ACCA. ഇപ്പോൾ ACCA എൻ്റെ അടുത്ത് നേരത്തെ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ പേപ്പേഴ്സ് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്തു, പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ബാക്കിയുള്ള 3 papers ക്ലിയർ ചെയ്തത്. അപ്പൊ ആ ഒറ്റയടിക്ക് ക്ലിയർ ചെയ്ത പേപ്പേഴ്സ് എങ്ങനെയാണ്, ഓരോരോ എക്സാംസ് ആയിട്ടാണോ എഴുതിയത്, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയോ? ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യാത്ത സമയത്താണ് ഞാൻ എഴുതിയത്, എല്ലാം അടുപ്പിച്ച് പാസ്സായിട്ടുള്ളത്. അപ്പൊ തന്നെ എനിക്കൊരു ഗോൾ ഉണ്ട്, എന്താണ്, പെട്ടെന്ന് തീർക്കണം തീർക്കണം എന്നുള്ളൊരു ഗോളുണ്ട്. അപ്പൊ അതിൽ എന്താ ചെയ്തെന്ന് വെച്ചാല്, 2 sittings 2 papers ഈച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 papers ഈച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൾട്ട് ആണ് സത്യം പറഞ്ഞാൽ, ബിക്കോസ് നമ്മൾ ഒരു സിറ്റിങ്ങിന് ഒരു പേപ്പർ മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യൂ, ബിക്കോസ് ദാറ്റ് ഈസ് അത്രയും പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 2 papers എടുക്കുമ്പോൾ മൈ പ്ലാൻ വാസ് സെറ്റ് 3 months back. എക്സാമിന് 3 months മുന്നേ പ്ലാൻ സെറ്റാണ്, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്ലാൻ സെറ്റാണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ക്ലാസ്സിന് ഇടയ്ക്ക് നമുക്ക് ലീവ് വരാറുണ്ട്. ആ ലീവ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളി പ്ലാൻഡ് ആയിരിക്കും, ഈ ദിവസം ഇത് പഠിക്കണം, അടുത്ത ദിവസം ഇത് പഠിക്കണം, ആ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഒക്കെ പ്ലാനിലായിരിക്കും. അപ്പോൾ ഈ പ്ലാന് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയാൽ തന്നെ ഐ വിൽ ഗിവ് 5 days ബഫർ ഉണ്ടാവും. എന്തിന്, എങ്ങാനും പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ ആ 5 days എന്ത് ചെയ്യാം, ബാക്കി പഠിച്ചെടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ, ഇത് പഠിച്ചെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, പാസ് ആവുള്ളൂ. എന്തായിരുന്നു സ്ട്രാറ്റജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചുകഴിഞ്ഞാല്, സ്മാർട്ട് വർക്ക് മാത്രം ഉണ്ടായി കാര്യമില്ല, ഹാർഡ് വർക്ക് എന്ത് ചെയ്യണം, സ്മാർട്ടായിട്ട് ചെയ്യണം, അതാണ് മെയിൻ. ഓക്കെ. അപ്പൊ ഓൾവേസ് ഒരു പേപ്പർ പഠിക്കുമ്പോൾ എല്ലാ പേപ്പറും ഫുള്ളി പ്ലാൻഡ് ആണ്. ഇപ്പോ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻസിന് സജസ്റ്റഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ തരും. സജസ്റ്റഡ് ആൻസേഴ്സ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല, എന്താണ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്, ഏറ്റവും പെർഫെക്റ്റ് ആൻസേഴ്സ് ആണ്. സോ പേഴ്സണലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, സജസ്റ്റഡ് ആൻസേഴ്സ് എന്ത് ചെയ്തു, നന്നായിട്ട് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇവർ ഇത് സജസ്റ്റ് ചെയ്യുന്നത്, എക്സാമിനേഴ്സ് എന്തുകൊണ്ടാണ് ഈ ആൻസർ സജസ്റ്റ് ചെയ്യുന്നത്, എന്നാൽ നമുക്ക് അതുപോലെ എഴുതിക്കൂടെ, മനസ്സിലായി, ഏറ്റവും പെർഫെക്റ്റ് ആൻസറിലേക്ക് എത്താൻ നോക്കുക. അപ്പൊ അത് ഏറ്റവും പെർഫെക്ഷനിലേക്ക് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഉറപ്പായിട്ടും പാസ്സാവും, ഹയർ മാർക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്കോറും ചെയ്യാം. എങ്ങനെയാണ് ഗ്രൂപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ ക്ലാസ്സിന് പോയിട്ട് എങ്ങനെയാണ്, എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? സെൽഫ് സ്റ്റഡി ആണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇനീഷ്യൽ സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ. എങ്ങനെ പഠിക്കാന്ന് പോയിട്ട് നമ്മൾ ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോലും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. കാരണം ഒന്നാമത് ഇപ്പൊ ACCA ടെക്സ്റ്റ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഇതൊന്നും എന്തല്ല, ഒരു കൊഹീറന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട രീതിയിലല്ല എന്ത് ചെയ്യുക, അവർ സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ അവർ പറയും അസ്യൂംഡ് നോളജ് ആണ്, കഴിഞ്ഞ പേപ്പറിൽ എടുത്താണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കാണ് ടെക്സ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം, എഫേർട്ട് ഇടേണ്ടി വരണം, മനസ്സിലായോ? ഒറ്റയ്ക്ക് മനസ്സിലാക്കണമെങ്കിൽ 2 hours ക്ലാസ് ഇരിക്കുന്നത് ചിലപ്പോൾ 4 hours ആയിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ക്ലാസ് ആണെങ്കിൽ എന്തായിരിക്കും, ആ ഫാക്കൾട്ടി എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫാക്കൾട്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത് ക്ലിയർ ആയിട്ടൊരു ഗൈഡ് ലൈൻ വെച്ച് നമുക്ക് പറഞ്ഞിട്ട് ഫാക്കൾട്ടിയുടെ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഇനീഷ്യൽ സ്റ്റേജിലൊരു പേടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റിലേക്ക് വരുമ്പോൾ ബോത്ത് ഫാക്കൾട്ടി സപ്പോർട്ട് ആൻഡ് യുവർ സെൽഫ് സ്റ്റഡി രണ്ടും കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് പഠിക്കാൻ ടൈം കണ്ടെത്തുക എന്ന് പറഞ്ഞത് എന്താണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ നമ്മൾ ക്ലാസിന്റെ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കൂല, മനസ്സിലായോ? ആ പഠിക്കാനുള്ള സ്ട്രക്ചർ കിട്ടാൻ എന്ത് ചെയ്യണം,
ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഈ പഠിച്ചു വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടും റാങ്ക് മേടിച്ചല്ലേ? ആ അതെ അതെ. വർക്ക് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മള് ക്ലിയർലി ഗോൾസ് ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് 6 hours 7 hours എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ടീച്ചിങ് ആയിരുന്നു, ആ സമയത്ത് ടീച്ച് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മള് 2 hours എന്തിനു സ്പെൻഡ് ചെയ്യണം, ഇരു പഠിക്കാനുള്ള അതിന് സ്പെൻഡ് ചെയ്യണം. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് എക്സാം അടുക്കും തോറും ഒരു 1 week ലീവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. കറക്റ്റ് ഗോൾ ഓറിയന്റഡ് ആയതുകൊണ്ട് മാത്രം പാസ്സായിരുന്നെന്ന് പറയും. രണ്ട് പേപ്പേഴ്സ് എത്രയോ കുറഞ്ഞ ദിവസം കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, എഴുതി എക്സാം എഴുതി. ഇപ്പോൾ പി ലെവൽ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൽ SPL ആൻഡ് APM എന്ന് പറഞ്ഞ രണ്ട് പേപ്പറുണ്ട്. അപ്പോൾ ഈ പേപ്പേഴ്സ് ഇറ്റ് ഫോക്കസ് ഓൺ എ ബിസിനസ്സസ് എന്താണ് ടോട്ടൽ എൻവയൺമെന്റ്. അക്കൗണ്ടിംഗ് എന്ന് മാറി ഈ പേപ്പേഴ്സ് എന്തായി, ഒന്നുകൂടെ ബിസിനസ് മാനേജ്മെന്റ് ആയി. നമ്മൾ MBA എന്ന് പറയുന്ന പോലെ മാനേജ്മെന്റ് ഓഫ് ബിസിനസ് ആയി. അപ്പോൾ ആ ഒരു ഫീൽഡാവുമ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും അതിനേക്കാളും ഉപരി ഒരു പുതിയൊരു സിനാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടും, അങ്ങനത്തെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് നമ്മള് കൊറേ ഇരുന്ന് പഠിച്ചിട്ട് പഠിച്ചത് വിഴുങ്ങി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, പാസ്സാവണമെന്നില്ല. അപ്പൊ പേഴ്സണലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഞാൻ 2 days അറൌണ്ട് ലീവ് എടുത്തു. 2 days ലീവ് എടുത്താൽ 2 days പാസ്റ്റ് പേപ്പേഴ്സ് ഞാൻ എന്ത് ചെയ്തു, എക്സാം പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, അവരെങ്ങനെയാണ് ആൻസർ ചെയ്യുന്ന നോക്കി, ആൻസറിങ് മെത്തേഡ് പഠിച്ചു. എന്നിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ബിസിനസ് സിനാറിയ തന്നു, ആ സിനാറിനെ നിങ്ങൾ എങ്ങനെ നേരിടുന്നാണ് SBL ചോദിക്കുന്നത്, APM ആണെങ്കിൽ അതേപോലെ തന്നെയാണ് ചോദിക്കുന്നത്, എങ്ങനെ നേരിടും. അപ്പൊ നമ്മൾ ലോജിക്കൽ ആയിട്ട് ഒരു ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാർക്ക്. വളരെ ലോജിക്കൽ ആണ് എന്ന് വെച്ചാൽ അതിനെന്തില്ല, പെർഫെക്റ്റ് ആൻസർ ഇല്ല. ഇഫ് യുവർ ആൻസർ ഇസ് ലോജിക്കൽ, ഇപ്പൊ ഞാൻ പറയുന്ന ആൻസർ ഇപ്പൊ നിങ്ങൾ പറയുന്ന ആൻസർ എന്തായിരിക്കും, വേറെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അത് മാർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് തോന്നുകയാണ്, രണ്ടുപേരും പറഞ്ഞത് എന്താണ്, ഇറ്റ് ഇസ് ഓക്കെ, മാർക്ക് കിട്ടും. അപ്പൊ ഈ രണ്ട് ദിവസം ലീവ് എടുത്തിട്ടാണ് ഈ രണ്ട് പേപ്പേഴ്സും കംപ്ലീറ്റ്, അതും പി ലെവൽ പേപ്പേഴ്സ്. ഈ രണ്ട് പേപ്പേഴ്സിന് മാത്രമേ ഞാനിത് പറയുള്ളൂ, അത് ഞാൻ ചെയ്തതാണ്, ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യൂല. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ രണ്ട് പേപ്പർ ബിസിനസ് കൺസൾട്ടൻസി ആ ഒരു ഫീൽഡാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫീൽഡിനോട് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ടാക്സേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിന് അഡ്വൈസ് കൊടുക്കണം അല്ലെങ്കിൽ ബിസിനസ്സിനെ മാനേജ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ വി ക്യാൻ ഗിവ് ദം അഡ്വൈസ്. എന്ത് പറയാം, ഹൗ ക്യാൻ വി മേക്ക് ദിസ് ബിസിനസ് ബെറ്റർ, ഏതെങ്കിലും ഒരു പ്രോസസ് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എഫിഷ്യൻ്റ് ആക്കി കൊടുക്കാം. അപ്പൊ അത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ACC എടുത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് യു ഹാവ് ദാറ്റ് അക്കൗണ്ടിംഗ് നോളജ്. നിങ്ങൾ ഫിനാൻഷ്യൽ ഏരിയ അത്രയും ഇൻഡെപ്ത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യലി ഒരു ബിസിനസ്സിനെ എങ്ങനെ പ്രോസ്പെർ ചെയ്യാം അതിനുള്ള അഡ്വൈസ് കൊടുക്കാൻ എന്തായിരിക്കും ബെറ്റർ കേപ്പബിലിറ്റി. MBA-ക്കാരനെക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. On the financial aspect, yes, consider ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ആ ഒരു ഏരിയ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, AC എടുത്ത ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാം. പക്ഷെ എങ്ങനെ പോയാലും മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു MBA ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ കുറച്ച് എക്സ്ട്രാ ഏരിയാസ് വരുന്നുണ്ടല്ലോ, അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. യെസ്, അവിടെയാണ് ഞാൻ പറഞ്ഞത് ACC ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. ACC ഫുള്ള് കംപ്ലീറ്റ് ആയാൽ യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ആൻ MBA. കഴിഞ്ഞിട്ട് EPSM മോഡ്യൂൾ, എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മോഡ്യൂൾ ഉണ്ട്, അതും കംപ്ലീറ്റ് ചെയ്യണം. 3 years എക്സ്പീരിയൻസും വേണം. എന്ന് വെച്ചാൽ ACC മെമ്പർ ആവണം. മെമ്പർ ആയി കഴിഞ്ഞാൽ യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ആൻ MBA ACC ത്രൂ തന്നെ, ഓക്സ്ഫോർഡ് ബുക്സിന്റെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ MBA തന്നെയാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോ MSc ഇൻ അക്കൗണ്ടിംഗ് കൂടെയുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ നൽകുന്ന 13 papers കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, മാസ്റ്റേഴ്സ് ഇൻ അക്കൗണ്ടിംഗ് കൂടെ എടുക്കാം. മാനേജ്മെന്റ് ഏരിയ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ തന്നെ ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ടോ മനസ്സിൽ? മാനേജ്മെന്റിന്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന ഒരു ഏരിയയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറയും, കുറച്ച് അഡ്വാൻസ്ഡ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ACC ഉള്ളത് കൊണ്ട് എനിക്ക് എന്തുണ്ട്, ആ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ലെവറേജ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ SC ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നാരോ പാത് വേ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കരിയറിൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ പലരും വിചാരിക്കുന്ന ഓഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോ ടാക്സ് ആണെങ്കിൽ ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ടാക്സ്, ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ യു ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഫിനാൻസിനെ കുറിച്ച് ഇത്രയും പഠിച്ചിട്ടുണ്ട്, എന്നാൽ അത് ലെവറേജ് ചെയ്തുകൂടെ. മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് കുറച്ച് മാറിയിട്ടാണ് എന്ത് വരുന്നത്, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് വരുന്നത്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി റീസെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ സ്കിൽസ് വേണമെങ്കിൽ ആ അഡീഷണൽ സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയും, ഫിനാൻഷ്യൽ പ്ലാനിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് കുറെ കോഴ്സസ് എക്സ്ട്രാ വരുന്നുണ്ട്. 6-month കോഴ്സസ്, 3-month കോഴ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ എക്സ്ട്രാ അഡീഷണൽ സ്കിൽസും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ACC കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ഫീൽഡിലേക്ക് പോവാം.
മനസ്സിലായോ? അപ്പൊ അവിടെ ഇൻ മൈ ഒപ്പീനിയൻ ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ്സ് ആണ് എവിടെ വരുന്നത്? മാനേജ്മെന്റ് കൺസൾട്ടിങ്, ബിസിനസ് കൺസൾട്ടിങ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ വരിക. ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ ക്രിറ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും, അനലിറ്റിക്കലി തിങ്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് ആൾക്കാർ കൂടുതൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എ സി സി എ പഠിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ പഠിത്തം അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല, പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അതെ 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 ഉള്ളൂ. എ സി സി എ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ എ സി സിയിൽ തന്നെ നമുക്ക് എന്തെന്നറിയോ, യു ഷുഡ് നോട്ട് ബി സ്റ്റാഗ്നന്റ് എന്നാണ് ആര് പറയുന്നത്, എ സി സിയുടെ ബോർഡ് തന്നെ പറയുന്നത്. നമ്മൾ ഒരിക്കലും ബാക്കിൽ പോകരുത്. അപ്പൊ എ സി സി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മെമ്പർ ആയാലും നിങ്ങൾ എല്ലാ റിക്വയർമെന്റും മെമ്പർ ആയാലും യു സ്റ്റിൽ ഹാവ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് അവേഴ്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ആ പഠിച്ചതിനുള്ള തെളിവ് എങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം, എ സി സിയിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പൊ എ സി സിക്ക് തന്നെ ഒരു പേജ് ഉണ്ട്, സി പി ഡി എന്ന് പറയും, കണ്ടിന്യൂ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അതിനുള്ള എ സി സി തരുന്ന കുറച്ച് കോഴ്സസ് ഉണ്ട്, ഓൺലൈൻ കോഴ്സാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫ്രീ ടൈമിൽ ഇരുന്ന് കണ്ടാൽ മതി. പക്ഷെ അത് കാണുന്നുണ്ട്, എന്ത് ചെയ്യണം, നമ്മളത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ യു വിൽ നെവർ സ്റ്റോപ്പ് ലേണിംഗ്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും വർക്ക് പ്ലേസിൽ സ്റ്റാഗ്നന്റ് ആവില്ല. നമുക്ക് ഒരുപാട് നോളജ് സലീൽ പറഞ്ഞു തന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള നോളജസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. താങ്ക് യു സോ മച്ച്.